ബാക്ക് ടു ആ ചാനൽ ദോശ ആസ് ബിസി വിത്ത് ചട്നി. ഇന്ന് നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇന്നലെ നമുക്ക് 100,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ യൂട്യൂബിൽ. എന്താ വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം നമ്മൾ വെഡ്ഡിങ്ങിന് ശേഷമാണ് യൂട്യൂബ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ. പക്ഷേ ഷോർട്സ് മാത്രമേ ഇടുന്നുണ്ടായിരുന്നുള്ളൂ, മടിച്ചായതുകൊണ്ട് തീരെ സമയം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഞാൻ ഷോർട്സ് മാത്രം ഇട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം സ്നേഹമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കമൻസൊക്കെ വായിക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചില പൊട്ട കമൻസും ഉണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല, അതാണല്ലോ നമ്മളെ വിജയം. അപ്പം നിങ്ങളാണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ യൂട്യൂബ് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ സ്നേഹമാണ്. പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ക്യാമറേൻ്റെ ബാക്കിൽ നിന്ന് ഷുഗറിനും ഇതൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഷുഗറിൻ്റെ പേരെല്ലാം ചോദിച്ചു ദയാ എന്നാണ്. ഞാൻ എന്താ ഷുക്കൂറേന്നാണോ വിളിക്കുന്നത്, ഷുക്കൂറേന്നല്ല ഷുഗർ എന്നാണ് വിളിക്കുന്നത്. കുറേ മധുരം കഴിക്കുന്നതുകൊണ്ടാണ് ആളെ ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അപ്പം ഇനിയും ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഇതൊന്നും ഷൂട്ട് ചെയ്യാനുള്ള സമയം സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇനിയും മുതൽ എനിക്ക് വീഡിയോകളൊക്കെ ചെയ്ത് കൂടുതൽ യൂട്യൂബിൽ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാ വീക്കിലും ഞാൻ ഒരു വീഡിയോ ഇടാനെങ്കിലും ശ്രമിക്കാം. ഇപ്പം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഹോട്ടലിൽ, ഇബിസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കുറച്ച് തിരക്കിലാണ്, ആകെ 2 ആഴ്ചയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം കുറച്ച് സമയം വേണം, പക്ഷെ എന്നാലും ഒത്തിരി സന്തോഷമുണ്ട്. 1,00,000 സബ്സ്ക്രൈബേഴ്സായി, ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സ്നേഹത്തിനും അനുഗ്രഹത്തിനും ഒക്കെ. എല്ലാവരും ഒരുപാട് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെയും എനിക്കും സന്തോഷവും സുഖവും എല്ലാമാണ്. ഇപ്പം ഇന്ത്യയിലല്ല, അതറിയാത്തവർക്ക് ഞാൻ മെസഡോണിയയിലാണ് ഉള്ളത്. ആളുടെ ദയാൻ്റെ വീടാണ് ഇവിടെ മെസഡോണിയയിൽ. അപ്പോൾ കുറച്ച് 2-3 മാസമായി ഞാൻ ഇവിടേക്ക് വന്നിട്ട്, അതിൻ്റെ ഇടയ്ക്ക് 1 മാസം ഞാൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെയും തിരിച്ച് ഇവിടെ എത്തി. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോസിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.